എല്ലാവർക്കും റൈനാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതന കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനുള്ളത്. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. വഴുതന അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരക്കിലോ വഴുതനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വഴുതനയെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇത് വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞെടുക്കണം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് വഴുതനയിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക് 7 എണ്ണമാണ്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളമ്പുളി പിഴിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ വഴുതനയെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വഴുതന നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണം. അല്ലായെങ്കിൽ അച്ചാറിൽ ഇത് കലങ്ങിപ്പോവും. അതുകൊണ്ട് ഇതേ ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കണം വഴുതന. വഴുതനയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുക. ഫ്രൈ ചെയ്ത വഴുതനയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. വഴുതന ഫ്രൈ ചെയ്ത ഓയിലെല്ലാം മാറ്റിവെക്കുക. അതിൽ നിന്ന് 5 ടീസ്പൂൺ ഓയിലെടുത്ത് വഴുതന ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ എടുത്ത് അതിലേക്ക്, അത് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അടിയിൽ പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം.
അതിനുശേഷം ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചതച്ച് ചേർക്കുന്നത് കൊണ്ട് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. മസാലകളെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി 1/4 കപ്പ് വിനിഗർ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര ചേർക്കുന്നത് കൊണ്ട് കൂടി നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനുള്ളത്. ഇനി നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള വഴുതന കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ തിളക്കാൻ പാടില്ല. ഇതിന് ശേഷം വഴുതന നന്നായിട്ട് വെന്തത് കൊണ്ട് തന്നെ കൂടുതൽ തിളപ്പിച്ചെടുക്കരുത്. ഒന്ന് തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. അടിപൊളി ടേസ്റ്റുള്ള വഴുതന അച്ചാർ റെഡിയായിട്ടുണ്ട്. റെഡിയായിട്ടുള്ള അച്ചാർ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ 1 തവണ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത്രക്ക് ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനുള്ളത്. അച്ചാറെല്ലാം ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് എൻ്റെ വഴുതന അച്ചാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് എന്നെ അറിയിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.